ഹായ് അസ്സലാമു അലൈക്കും നിസ്രാസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ കൊണ്ട് സിമ്പിളായിട്ട് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കഴുകി വെച്ചിട്ടുള്ളതാണ് ഇതിൽ അരിപ്പയിലിട്ട് കൊണ്ട് നന്നായിട്ട് വെള്ളം വാർക്കാൻ വെക്കണം പിന്നെ തേങ്ങ ചിരിയകിയത് തേങ്ങ ഞാൻ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കര ഞാൻ 3 അച്ചാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം വാർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ 5 മിനിറ്റ് ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് ശർക്കര പാനി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ശർക്കര മെടുത്തേക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ശർക്കര നന്നായിട്ട് മെടുത്തായിട്ട് വെട്ട് ആ സമയം കൊണ്ട് ചെറുപയർ നന്നായിട്ട് ഒരു കോട്ടൺ ടവൽ എടുത്തിട്ട് തുടച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ ചെറുപയർ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ശർക്കര നന്നായിട്ട് ഏകദേശമൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയം ഇതിലേക്ക് ഞാൻ 3 ഏലക്ക ഇടുന്നുണ്ട് നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ അപ്പോൾ ആ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ചെറുപയർ നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ അതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചെറുപയർ ഇട്ടെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഇങ്ങനെ കിട്ടണം അപ്പോൾ ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം അപ്പോൾ അതും റെഡിയാവും ഇത് മിക്സിയിലിട്ടൊക്കെ നന്നായിട്ട് പൊടിച്ചെടുക്കാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ അതാ ചെറുപയർ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ കടിച്ച് നോക്കി നല്ല കറമുറാന്ന് ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ലേശം നേരം ഒന്ന് ചൂടാറുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാറുണ്ട് അപ്പോൾ അതാ തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഇത് കുറേ സമയമൊന്നും നന്നായിട്ട് വറുക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സമയം ഒന്നിങ്ങനെ പാലൊന്നും പറ്റിയാൽ മതി അപ്പോൾ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് ഒന്നുകിൽ 1 സ്പൂണ് നെയ്യ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ അത് മതി ഇത്ര സമയം ചെയ്താൽ മതി അപ്പോൾ അതാ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ നന്നായിട്ട് ചെറു ചൂടിലേക്ക് ഇടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിന് ജാറിലേക്ക് ഇട്ടെടുക്കുക അപ്പോൾ ഞാനൊക്കൊരു ജാറിലോട്ട് ഇട്ടെടുത്തുണ്ട് ഇനി നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലിട്ടിട്ടാണ് അരിച്ചു കൊടുക്കുക അരിച്ചു കൊടുക്കണം നിർബന്ധം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അരിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാൻ അരിച്ചെടുക്കണമൊന്നുമില്ല ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ഇതിലേക്ക് തേങ്ങ ഇട്ടെടുക്കുക എന്താ ശർക്കര പണിയിലില്ല ഏലക്കൊക്കെ ഞാൻ എടുത്തു മാറ്റുന്നുണ്ട് ഇത് കുറേശ്ശെ ഇങ്ങനെ വെച്ചു കൊടുക്കും
ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഈ ശർക്കരപ്പാനിലോടത്തും ഈ തേങ്ങയും ഇതിങ്ങനെ ഒരു നാല് ദിവസമൊക്കെ നമുക്ക് ഒരു കുപ്പിയിലോട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടൊന്നും വരില്ല. ഇങ്ങനെ പൊടിയായിട്ട് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തേങ്ങ വറുത്തത് കൊണ്ട് കേട് വരില്ല. ഇത് ഓരോ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഇത് ഓരോ ബോൾസാക്കി എടുക്കുന്നതുകൊണ്ട് ഞാൻ റേഷൻ കൂടിയും ശർക്കരപ്പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ലൂസായി കൊടുക്കണം. ഓരോ ബോൾസാക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത്രയും ബോൾസ് ഉണ്ടാക്കി. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്നും ലേശം ഒന്നും കൂടി ശർക്കരപ്പാനി വെച്ച് കൊടുത്തിട്ട് ബാക്കിയെല്ലാം കൂടിയും ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഈ തേങ്ങ വറുക്കണ നിർബന്ധമൊന്നുമില്ല, വറുത്ത് വെച്ചാൽ കേടില്ല. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്നാക്സിൻ്റെ മേലഞ്ഞ് ലേശം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സിമ്പിളാണ് ഉണ്ടാക്കാറ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.